അടുത്ത വർഷം ആദ്യത്തോടെ കെഎസ്ആർടിസിയുടെ സൂപ്പർ ക്ലാസ് ബസ് സർവീസുകൾക്കെല്ലാം പുത്തനാകും ഇതിനായി എണ്ണൂറ്റി പതിനാല് കോടി രൂപ മുതൽ മുടക്കിൽ ഡീസൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങും ആദ്യഘട്ടമായി ലഭിച്ചൊൻപത് കോടി രൂപ ഉപയോഗിച്ച് അറുനൂറ് ഡീസൽ ബസ്സുകളും ഒൻപത് ഇലക്ട്രിക് ബസ്സുകളും വാങ്ങുന്ന നടപടികൾ അവസാന ഘട്ടത്തിലെത്തി കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം തുക മുടക്കി ബസ്സുകൾ വാങ്ങുന്നത് ഇത് ആദ്യമാണ് ഡീസൽ ബസ്സുകൾക്കുള്ള ടെൻഡറിൽ അശോക് ലൈലാൻഡ് കമ്പനിയാണ് വിജയിച്ചത് പക്ഷേ അവസാനം ബസ് വാങ്ങിയതിനപേക്ഷിച്ച് മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ കൂടുതൽ വേണമെന്ന് അശോക് ലൈലാൻഡ് കമ്പനിയുടെ ആവശ്യം കെ എസ് ആർ ടി സി സ്വീകരിച്ചില്ല വില കുറയ്ക്കുന്ന കാര്യത്തിൽ കമ്പനിയുടമയുമായി ധാരണയിലെത്തിയാൽ അടുത്ത മാസം തന്നെ പുതിയ ബസ്സുകൾ എത്തും ബോഡിയോടുകൂടിയാണ് ബസ്സുകളെല്ലാം വാങ്ങുന്നത് അഞ്ചു വർഷത്തെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ കമ്പനി തന്നെ ചെയ്യണമെന്ന വ്യവസ്ഥയും ടെൻഡറിലുണ്ട് ദീർഘദൂര സർവീസിന് ഉപയോഗിക്കുന്ന ബസ്സുകളിൽ ഭൂരിഭാഗവും കാലാവധി കഴിഞ്ഞതിനാൽ പുതിയ ബസ് വാങ്ങൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് പുതിയ ബസ് ആദ്യത്തെ അഞ്ചു വർഷം മാത്രമേ ദീർഘദൂര സർവീസ് നടത്താൻ പാടുള്ളൂ തൊണ്ണൂറ് ശതമാനം ബസ്സുകളുടെയും നിശ്ചിത കാലാവധി കഴിഞ്ഞു സ്വിഫ്റ്റിന്റെ പേരിലാണ് പുതിയ ബസ്സുകളെല്ലാം വാങ്ങുന്നത് കെ എസ് ആർ ടി സിക്ക് കൂടുതൽ വായ്പ വാങ്ങുന്നത് അസാധ്യമായതുകൊണ്ടാണ് കിഫ്ബി വായ്പ ലഭ്യമാക്കുന്നതിനു വേണ്ടി ലാഭകരമായി പ്രവർത്തിക്കുമെന്ന ഉറപ്പിൽ സ്വിഫ്റ്റ് കമ്പനി രൂപീകരിച്ചത് വായ്പ നൽകുന്നതും സ്വിഫ്റ്റിനാണ് പുതിയ ബസ്സുകൾ എത്തുമ്പോൾ അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും സ്വിഫ്റ്റിലെ ജീവനക്കാരായിരിക്കും നിലവിൽ ദീർഘദൂര സർവീസിലെ കെ എസ് ആർ ടി സി ജീവനക്കാരെ ഓർഡിനറി ബസ്സുകളിലേക്ക് മാറ്റും ന്യൂസ് ഡെസ്ക് കേരളകോമതി